ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, പ്രസവശേഷം ഒരുപാട് അമ്മമാരുടെ ഒരു പരാതിയാണ് അല്ലെങ്കിൽ ഒരു സങ്കടമാണ് കുഞ്ഞിന് പാല് കിട്ടുന്നില്ല എന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഏത് ഭക്ഷണങ്ങൾ, അത് നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല മുലപ്പാൽ നല്ല രീതിയിൽ ലഭിക്കും. നമ്മുടെ കുഞ്ഞുമക്കൾ തൂക്കം വയ്ക്കാനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ അമ്മയുടെ മുലപ്പാൽ തന്നെ വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലയൂട്ടലിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ ഏറെയാണ്. മുലയൂട്ടുന്ന അമ്മമാർ ഭക്ഷണവും ആരോഗ്യവും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുലപ്പാൽ കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് പ്രധാനമായിട്ടും മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾക്ക് എന്തൊക്കെയാണ് മുലപ്പാൽ വർദ്ധിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് നോക്കാം. ഉലുവ. മുലപ്പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഉലുവ മികച്ചൊരു ഭക്ഷണം തന്നെയാണ്. അത് എങ്ങനെ കഴിക്കണം, കഴിക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ, ഒരു രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പോൾ രാത്രി മുഴുവൻ ഈ ഉലുവ കുതിരാനായിട്ട് നമ്മൾ വെക്കണം. പിറ്റേന്ന് രാവിലെ വെള്ളം നന്നായിട്ട് അരിച്ചെടുത്ത് കുടിച്ചാൽ വളരെ നല്ലതാണ്. ഇത് മുലയൂട്ടുന്നവർക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കും നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ അകറ്റാനും അതുപോലെ മുലപ്പാൽ നല്ല രീതിയിൽ വർദ്ധിക്കാനുമൊക്കെ വളരെ സഹായകരമാണ്. പിന്നെ അതുപോലെ തന്നെ ഉലുവ പ്രസവിച്ച് കഴിഞ്ഞാൽ ശർക്കരയൊക്കെ ഇട്ട് നമുക്ക് ഈ വരട്ടി കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ശർക്കരയിട്ട് ഉലുവ പൊടിച്ച് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തത് വരുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില മുലയൂട്ടുന്ന അമ്മമാരിൽ പാലുൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുമെന്ന് പല പഠനങ്ങളിലും ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മുരിങ്ങയില കറിയായിട്ടോ അല്ലെങ്കിൽ സൂപ്പ് രൂപത്തിലോ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ പാലുൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് ദിവസവും 1/2 ഗ്ലാസ് മുരിങ്ങയില വെള്ളം കുടിക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ക്യാപ്സൂൾ രൂപത്തിലൊക്കെ മുരിങ്ങയില പൊടി വരുന്നുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ, അതായത് നമ്മൾക്ക് മരത്തിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുരിങ്ങയില നമ്മൾക്ക് വെള്ളം തിളപ്പിച്ച് 1 ഗ്ലാസ് 1/2 ഗ്ലാസ് ഡെയിലി കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. അമ്മക്കും കുഞ്ഞിനും വളരെ ഗുണങ്ങളാണ് മുരിങ്ങയില വെള്ളം കുടിച്ചാൽ ലഭിക്കുന്നത്. അതുപോലെ മുലപ്പാൽ ധാരാളമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. അടുത്തത് വെളുത്തുള്ളിയാണ്. അടുത്തത് വരുന്നത് ദിവസവും 2-3 അല്ലിൽ വെളുത്തുള്ളി എങ്കിലും മുലയൂട്ടുന്ന അമ്മമാർ നിർബന്ധമായിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ ചേർത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയൊരു ഈർക്കിലിൻ്റെ കഷ്ണമോ എന്തെങ്കിലും എടുത്തിട്ട് ഇപ്പോൾ ഗ്യാസ് സ്റ്റവിലോ അടുപ്പിലോ കാണിച്ച് ചുട്ടതിന് ശേഷം അതിൻ്റെ തുണ്ട് കളഞ്ഞ് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. വളരെ നല്ല ഒന്നാണ് വെളുത്തുള്ളി ചുട്ട് കഴിക്കുന്നതും കറിയിലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ ചേർത്ത് കഴിക്കുന്നത് വളരെയേറെ ഗുണങ്ങളുള്ളതും അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് മുലപ്പാൽ ധാരാളമായി വർദ്ധിപ്പിക്കാനും വെളുത്തുള്ളി വളരെ സഹായകമാണ്. അടുത്തത് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരക ചായയാണ് മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത്. ഗർഭിണികൾക്കും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒട്ടുമിക്ക ഗർഭിണികളുടെയും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ദഹന പ്രശ്നമാണ്. എല്ലാവർക്കും ഗ്യാസ് കയറി, നെഞ്ചിരിച്ചിൽ എന്നിങ്ങനെയുള്ള പ്രോബ്ലംസ് മിക്ക ഗർഭിണികളെയും അലട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ നമ്മൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങനെയൊക്കെ ഗർഭിണികൾക്ക് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിന് പെരിഞ്ചീരകം വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രസവശേഷം അമ്മ പെരിഞ്ചീരകം കഴിക്കുന്നത് നവജാത ശിശുവിൻ്റെയും ആരോഗ്യത്തിനും വളരെ ഗുണകരമാണ്. പ്രസവശേഷം പ്രസവിച്ച് കിടക്കുന്ന അമ്മയ്ക്ക് എള്ള് കൊണ്ട് ഉണ്ട, അതുപോലെ തന്നെ എള്ളുപൊടി എന്നിവയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന യുവതിക്ക് പല രീതിയിൽ എള്ളു കൊണ്ടുള്ള പല ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് എള്ളിൽ ധാരാളമായി കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ മുലയൂട്ടുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ നവജാത ശിശുക്കൾക്കും ആവശ്യമായ കാൽസ്യം എള്ളിലൂടെ ലഭിക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അല്ലാതെയുള്ള ഭക്ഷണങ്ങളിൽ എള്ള് ഉൾപ്പെടുത്തുന്നത് മുലയൂട്ടുന്ന അമ്മമാർക്ക് വളരെ നല്ലതാണ്. മുലപ്പാൽ വർദ്ധിക്കാനും വളരെ നല്ലതാണ് എള്ള് എന്ന് പറയുന്നത്. മുലപ്പാൽ വർദ്ധിക്കുന്നതിന് മികച്ചു നിൽക്കുന്ന ഒന്നാണ് അയമോദകവും പെരിഞ്ചീരകവും ചേർത്ത വെള്ളം എന്ന് പറയുന്നത്. ഇവ രണ്ടും ഒന്നിച്ച് വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർത്താൻ വെക്കുക. പിറ്റേന്ന് ആ വെള്ളം കുടിക്കുക. അതുപോലെ ഭക്ഷണത്തിൽ ചേർത്തും നമ്മൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ കുതിർത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ കുടിച്ചില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അടുത്തത് ജീരകമാണ്. ജീരകത്തിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കും വളരെ നല്ലതാണ് ജീരകം എന്ന് പറയുന്നത്. ജീരകം നമുക്ക് പൊടിച്ച് കറികളിൽ ചേർത്തോ അല്ലെങ്കിൽ ജീരകം വറുത്ത് വെള്ളം തിളപ്പിച്ചോ പ്രസവിച്ച് കിടക്കുന്ന യുവതിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കുറച്ച് ജീരകം പ്രസവിച്ച് കിടക്കുന്ന അമ്മയുടെ വയറ്റിൽ ചെല്ലുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇതും അമ്മമാർക്ക് കൊടുക്കണം. ഈ 7 ഭക്ഷണങ്ങൾ വളരെ യൂസ്ഫുള്ളാണ് മുലപ്പാൽ വർദ്ധിക്കുന്നതിന്. അപ്പോൾ അമ്മമാർ, മുലപ്പാലില്ല എന്ന രീതിയിൽ ഒരാളും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 7 ഭക്ഷണങ്ങളും നിങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക. അപ്പോൾ എന്തായാലും വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.